നമസ്കാരം. എവിടെയും എങ്ങനെയും കൈയിട്ട് വരണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇവിടെ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതേ ശീലമുള്ളൂ. എന്തു വന്നാലും കൈയിട്ട് വരും, എന്ത് പദ്ധതി വന്നാലും അതിൽ നിന്ന് അമക്കും. അത് പ്രളയ ഫണ്ടായാലും ശരി, വേറെ എന്ത് പരിപാടിയായാലും ശരി, ഇങ്ങനെയാണ് ഇവിടുത്തെ കുറേ ആളുകൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലൊന്നും യാതൊരു കാര്യവുമില്ല, അതിനെക്കുറിച്ചൊന്നും ഒരു നടപടിയും വരില്ല. പ്രളയ ഫണ്ട് തട്ടിച്ചവർ എവിടെ കിടക്കുന്നുവെന്ന് നമുക്കറിയാം. സഖാക്കന്മാർ ഇങ്ങനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഓണക്കിറ്റാണല്ലോ ചർച്ചാ വിഷയം. ഓണക്കിറ്റ് കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ഓണക്കിറ്റ് കൊടുക്കുന്നു. ഒരാൾ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റിട്ട് കണ്ടു, ഓണക്കിറ്റ് വാങ്ങി നക്കിയിട്ട് വിമർശിക്കരുത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഈ ഓണക്കിറ്റ് ഈ സഖാക്കന്മാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? AKG സെൻറ്റർ പിരിച്ചെടുത്താണോ ഓണക്കിറ്റ് കൊടുക്കുന്നത്? അല്ലല്ലോ, ജനങ്ങളുടെ പണം കൊണ്ടല്ലേ. ഇവിടുത്തെ ഓരോ പൗരനും അതിനുള്ള അവകാശമുണ്ട്. അയാൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക തന്നെ വേണം. അത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പൗരൻ്റെ, ജനങ്ങളുടെ അവകാശമാണ്. ഇത് മനസ്സിലാക്കാതെ ഇവിടെ കിടന്ന് അലമുറയിടുന്ന സഖാക്കന്മാരോട് അത്രയേ പറയാനുള്ളൂ. പിന്നെ ഓണക്കിറ്റിൻ്റെ തട്ടിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പലതരത്തിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത് കേട്ടോ. കിറ്റിൽ 500 രൂപയ്ക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല, ഉണ്ടെന്നാണ് പറയുന്നത്. 500 രൂപയുടെ സാധനമുണ്ട്, ഓണക്കിറ്റാണ്, അതാണ്, ഇതാണ്, ഒരു കുടുംബത്തിനുള്ള സകല സാധനങ്ങളുമുണ്ട്, ഓണക്കിറ്റ് വാങ്ങ്, റേഷൻ കടകൾ വഴി വിതരണമുണ്ട്, അങ്ങനെ വിതരണമുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിലൊന്നും 500 രൂപയുടെ സാധനമൊന്നുമില്ല എന്ന് കിറ്റ് വാങ്ങിയ സഹാക്കന്മാർ വരെ പറയുന്നു. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ഓണക്കിറ്റുകളിൽ വ്യാപക തട്ടിപ്പെന്ന് വിജിലൻസ് ആണ്, സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഭാഗമായുള്ള വിജിലൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. ഓപ്പറേഷൻ ക്ലീൻ കിറ്റ് എന്ന പേരിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് വ്യാപക തട്ടിപ്പുകൾ ഈ കിറ്റിൽ നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്. കിറ്റിൽ 500 രൂപയ്ക്കുള്ള സാധനങ്ങളില്ലെന്നും സാധനങ്ങളുടെ തൂക്കത്തിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തി. ഓണക്കിറ്റുകളിൽ 400 മുതൽ 490 രൂപ വരെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഉള്ളത്. 500 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ വ്യക്തമാക്കിയത്. എന്നാൽ പല കിറ്റുകളിലും 150 രൂപയുടെ സാധനങ്ങളുടെ വരെ കുറവുണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തി. 150 രൂപ, അതായത് 350 രൂപ മുതൽ 400 രൂപ വരെയുള്ള സാധനങ്ങളെ പല കിറ്റിലുമുള്ളൂ. ഈ ഉള്ള കിറ്റിലൊക്കെ തന്നെ തട്ടിപ്പും, അതായത് തൂക്കത്തിൽ കുറവും ഒക്കെ വരുത്തിയിട്ടുണ്ട്. എന്നിട്ടും പറഞ്ഞു നടക്കുന്നു ഇവിടെ സർക്കാർ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നു, പാവപ്പെട്ടവനെ പറ്റിക്കാനും അതിലൂടെ കൈയിട്ട് വരാനും മാത്രം ആയിട്ട് ചില സഖാക്കന്മാരുണ്ട് ഇവിടെ എന്നുള്ളതാണ് സത്യം. ശർക്കരയുടെ തൂക്കത്തിൽ 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ കുറവുള്ളതായി തെളിഞ്ഞു. അതുപോലെ പല പാക്കറ്റുകളിലും നിർമ്മാണ തീയതി, പാക്കിംഗ് തീയതി എന്നിവ ഉണ്ടായിരുന്നില്ല. ഓണക്കിറ്റുകളുടെ ഗുണനിലവാരവും തൂക്കവും ഉറപ്പുവരുത്തുന്നതിൽ സപ്ലൈകോയും സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരുമൊക്കെ കർശന വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് വിജിലൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്ന് ഈ കിറ്റുകളിലൊക്കെ കൈയിട്ട് വാരി എന്നുള്ളത് വാസ്തവം. പാവപ്പെട്ടവരെ ഇങ്ങനെ പറ്റിക്കരുത്, പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരരുത്. പാപമാണ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. പ്രളയ ഫണ്ട് തട്ടിപ്പ്, കോടികളാണ് തട്ടിച്ചത് വെട്ടിച്ചത്. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള, അവർക്ക് വഴിയുണ്ടാക്കി കൊടുക്കാനുള്ള, അവർക്ക് അടിസ്ഥാന സൗകര്യത്തിനായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് കോടികൾ വെട്ടിച്ച് തിന്നു സഖാക്കന്മാർ. ഇനി ഈ ഓണക്കിറ്റുകളുടെ പേരിലും ഇങ്ങനെ വെട്ടിച്ച് തിന്നരുത്. നിങ്ങൾ സപ്ലൈകോ വഴി കിറ്റുകൾ കൃത്യമായി കൊടുക്കൂ, നല്ല സാധനങ്ങൾ കൊടുക്കൂ. അല്ലാതെ ഇത് ഫ്രീ ആയി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് തോന്നിയതെടുത്ത് കൊടുക്കാനും ബാക്കി സാധനങ്ങളുടെ വില എഴുതി വെട്ടിച്ച് അത് വീട്ടിൽ കൊണ്ടുപോകാനും ശ്രമിക്കുന്നത് മഹാപാപമാണ്, തെറ്റാണ്. ഇത് പരിശോധിക്കാനും നടപടിയെടുക്കാനും ഒന്നും ഇവിടെ ഉദ്യോഗസ്ഥരില്ലേ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരില്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കേണ്ടതല്ലേ ഈ വിഷയത്തിൽ? ഓണക്കിറ്റുകൾ, പാവങ്ങൾ, അവർ എത്രയോ കഷ്ടപ്പെട്ട്, എത്രയോ കാലമായി ജോലിയില്ലാതിരിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണ്ടേ? ഉപയോഗയോഗ്യമായ സാധനം കൃത്യമായ അളവിൽ, ഈ പറയുന്ന അളവിൽ അവരാവശ്യപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ ഈ ഓണക്കിറ്റ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഓണക്കിറ്റ് വേണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം ഉണ്ടാക്കിയോ ഈ പാവങ്ങൾ? ഇല്ല. സർക്കാരിൻ്റെ മുഖം, പ്രതിച്ഛായ ഒക്കെ മിനുക്കാനുള്ള പരിപാടിയായിട്ട് ഇലക്ഷൻ വരികയല്ലേ, എന്തായാലും ഓണക്കിറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ ജനപ്രതിനിധികളുമൊക്കെ ഓണക്കിറ്റിൻ്റെ പടവും അതിൻ്റെ ഡീറ്റെയിൽസും വെച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയ പടമാണെന്നറിയില്ല. സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ പറയുന്ന സാധനങ്ങളൊന്നും തന്നെ ഈ കിറ്റിലില്ല എന്നുള്ളതാണ് വാസ്തവം. വിജിലൻസ് ഈ ഒരു കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ ഒരു പ്രാഥമിക അന്വേഷണം പോരാ, ഇതിലൂടെ ആരൊക്കെ എന്തൊക്കെ നേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയും അതുപോലെ സിവിൽ സപ്ലൈസ് മന്ത്രിയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു വിഷയത്തിൽ. പാവങ്ങളുടെ, നിങ്ങൾ പണമുള്ളവരുടെ കാര്യം ആണല്ലോ ഇപ്പോൾ പ്രധാനമായും ചർച്ചയും മറ്റു കാര്യങ്ങളും ആകുന്നത്, പാവങ്ങളുടെ കാര്യം കൂടി വല്ലപ്പോഴും ഒന്ന് ഗൗനിക്കണം. കാരണം ഈ പാവങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ കസേരയിൽ കയറിയിരിക്കുന്നത് എന്നുള്ള അടിസ്ഥാന തത്വം ഒന്ന് മനസ്സിലാക്കണം.
ദയവായി ഓണക്കിറ്റുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കണം. കൊടുക്കുകയാണെങ്കിൽ നല്ലത് കൊടുക്കണം. അല്ലാതെ ഡേറ്റ് ഓഫ് പാക്കിംഗ് നിങ്ങൾക്ക് തോന്നിയത് സപ്ലൈക്കോയുടെ ഗോഡൗണുകളിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് തോന്നിയ സാധനങ്ങളുമല്ല കൊടുക്കേണ്ടത്. നല്ലത് കൊടുക്കണം. പാവങ്ങളുടെ വയറുകൂടി ഇനി ചീത്തയാക്കരുത്, അവരുടെ വയറ്റത്തടിക്കരുത്, ഒപ്പം അവരുടെ വയറും മനസ്സും കൂടി നിങ്ങൾ ചീത്തയാക്കരുത് എന്ന് മാത്രമേ ഈ സപ്ലൈക്കോ ഉദ്യോഗസ്ഥരോടും രാഷ്ട്രീയക്കാരോടും ഇതിൽ നിന്ന് കൈയിട്ടുവാരി ഇലനക്കി തിന്നുന്നവരോടുമൊക്കെ പറയാനുള്ളൂ. കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ വേണം. ഉണ്ടാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയായാലും ഉണ്ടായാൽ നിങ്ങൾക്ക് കൊള്ളാം, പാവം പിടിച്ച ജനങ്ങൾക്കും കൊള്ളാം. വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.